നമ്മൾ ഇനി നോക്കുന്നത് പ്രൈസ് ഇഫക്റ്റ് ഇറ്റ് ഇസ് എ കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നെക്സ്റ്റ് ഈസ് മൂവ്മെൻ്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കോ ദാറ്റ് ഈസ് എക്സ്റ്റെൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ അത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു പ്രൈസ് അതായത് പ്രൈസും ഡിമാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പോൾ പ്രൈസ് വെൻ ദി വെൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് വിത്ത് ഫോൾ ഇൻ പ്രൈസ് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു അതിന് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതിന് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും നെക്സ്റ്റ് ഈസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കെവ് ഷിഫ്റ്റ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കെവ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ് വെൻ ദി ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി it is known as shift of the demand curve increase in demand if more quantity of commodity demanded at the same price due to the favorable um, favorable factors other than price of the commodity in question change in income change in price of related good taste habit preference etc it is called an increase in demand

അതായത് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ അതായത് ഇവിടെ പറയുന്നുണ്ട് ഡ്യൂ ടു ഫേവറബിൾ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ഫേവറബിൾ കണ്ടീഷൻ വന്നാൽ ഡിമാൻഡ് കൂടും അതിന് എക്സാമ്പിൾ ആണ് ഇൻകം പെട്ടെന്ന് കൂടിയാൽ ടേസ്റ്റ് ഹാബിറ്റ് പെട്ടെന്ന് പ്രിഫറൻസ് ഒക്കെ മാറിയാൽ ഡിമാൻഡ് കൂടും ഡിമാൻഡ് കെവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അടുത്തത് നെക്സ്റ്റ് ഈസ് ഡിക്രീസ് ഓഫ് ഡിമാൻഡ് ഡിക്രീസ് ഓഫ് ഡിമാൻഡ് വരാനുള്ള കാരണം ഈ ഫ്ലെസ് ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ഡിമാൻഡ് അറ്റ് ദി സെയിം പ്രൈസ് ഡ്യൂ ടു അൺഫേവറബിൾ ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി അതായത് ഈ ഈഫ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി ഡിമാൻഡ് അറ്റ് ദി സെയിം പ്രൈസ് സെയിം പ്രൈസിലെ കുറച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു ഡ്യൂ ടു അൺഫേവറബിൾ ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് അതായത് ഇവിടെ പെട്ടെന്ന് വരുമാനം കുറയുകയോ പെട്ടെന്ന് റിലേറ്റഡ് ഗുഡ്സിൻ്റെ വിലക്ക് മാറ്റം വരികയോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലൊക്കെ മാറ്റം വരികയോ അങ്ങനെ എന്തെങ്കിലും വന്നാലേ ഡിക്രീസ് ഇൻ ഡിമാൻഡ് അപ്പോൾ നമുക്ക് ആരോ കാണാം ഇൻക്രീസ് ഇൻ ഡിമാൻഡിലെ ഡിമാൻഡ് കവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഡിക്രീസ് ഇൻ ഡിമാൻഡിലെ ഡിമാൻഡ് കവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ഈസ് നെക്സ്റ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ പ്രൊപ്പോഷണേ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് എൻ്റെ ഇക്വേഷൻ ആണ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി അവിടെ ഡെൽറ്റ ക്യു ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യു ഇസ് ഈക്വൽ ടു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റവും പ്രൈസിൽ വരുന്ന മാറ്റവും ഇനി ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഓർ കൈൻഡ്സ് ഓഫ് ഡിമാൻഡ് ഇവിടെ പെർഫ് ഇലാസ്റ്റിക് ടൈപ്സ് ഓഫ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒന്ന് നമ്പർ വൺ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കറിവ് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്

വെർട്ടിക്കൽ ആയിട്ട് ഒരു സ്ട്രെയ്റ്റ് ലൈൻ ആണ് ഇവിടെ നോക്കി അറിയാം ഡിഗ്രി ഇലാസിറ്റി ഓഫ് ഡിഗ്രി ഡിമാൻഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ വെർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഇൻഡിപ്പെൻഡൻറ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ദി ഡിമാൻഡ് കവ് ഇൻ ദിസ് കേസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ഇവിടെ ഡിമാൻഡ് കവിൻ്റെ ഷെയ്പ്പ് വൈ ആക്സിസിന് പാരലൽ ആണ് പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ വെർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി അതായത് പ്രൈസിന് എത്ര മാറ്റം വന്നാലും ഡിമാൻഡ് അങ്ങനെ തന്നെ മാറ്റമില്ലാതെ നിൽക്കുന്നു അടുത്തത് ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് റെഫേഴ്സ് ടു ദാറ്റ് സിറ്റുവേഷൻ വേർ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻഡ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ് അതായത് പ്രൈസിൽ വരുന്ന മാറ്റത്തേക്കാൾ കൂടുതലായിരിക്കും ഡിമാൻഡിൽ വരുന്ന മാറ്റം ഇവിടെ ഇലാസിറ്റി ഗ്രേറ്റർ ദാൻ വൺ എന്ന സൈൻ നമുക്ക് കാണാൻ പറ്റും ദി സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ് ഈസ് സ്മൂത്ത് സ്മൂത്ത് കൂടുതലാണ് ഇത് ഇലാസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ഒന്ന് രണ്ട് മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് കാണാൻ പറ്റും അടുത്ത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ലെസ് ദാൻ വൺ ആണ് അവിടെ എന്താണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് റെഫേഴ്സ് ടു ദാറ്റ് സിറ്റുവേഷൻ വേർ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് ഇവിടെ പ്രൈസിൽ വരുന്ന മാറ്റത്തേക്കാൾ കുറവാണ് ഡിമാൻഡിൽ വരുന്ന മാറ്റം അതായത് ഇൻ ഡിമാൻഡ് അവിടെ ഇൻ ആണ് ഇൻ ഡിമാൻഡ് റെഫേഴ്സ് ടു ദാറ്റ് സിറ്റുവേഷൻ ബൈ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ് പ്രൈസിൻ പ്രൈസിൻ്റെ മാറ്റത്തോട് റെസ്പോൺസ് കുറവായിരിക്കും അവിടെ ഡിമാൻഡ് കർവ് ഈസ് സ്റ്റീപ്പ് സ്റ്റീപ്പായിട്ടാണ് കാണിക്കുന്നത് ലെസ് ദാൻ വൺ അടുത്ത യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഇവിടെ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് റെഫേഴ്സ് ടു ദാറ്റ് സിറ്റുവേഷൻ വെർ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് ഇവിടെ സോറി യൂണിറ്റ് ഇലാസ്റ്റിക്കിൽ പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിക് ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഫേഴ്സ് ടു ദാറ്റ് സിറ്റുവേഷൻ വെർ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ് അതായത് ചേഞ്ച് വരുന്ന പ്രൈസിൻ്റെ വരുന്ന മാറ്റവും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റവും ഈക്വൽ ആണ് അവിടെ നമുക്കറിയാം ഈക്വൽ ടു വൺ എന്ന സൈൻ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഈസ് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോള ഈ പറയുന്ന ഇലാസിറ്റി ഈക്വൽ ടു വണ്ണിന്റെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് റക്ടാംഗുലർ ഹൈപ്പർ ബോള എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള നെക്സ്റ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ടോട്ടൽ ഔട്ട്ലേ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന ഒന്നാമത്തെ അവിടെ വെൻ ദി പ്രൈസ് റൈസസ് വെൻ ദി പ്രൈസ് ഫോൾ അങ്ങനെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് അവിടെ ഇലാസ്റ്റിക് ഡിമാൻഡിലെ ടോട്ടൽ ഔട്ട്ലെ ഫോൾസ് പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയും വെൻ ദി പ്രൈസ് ഇവിടെ വെൻ ദി പ്രൈസ് റൈസസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫോൾസ് വെൻ ദി പ്രൈസ് ഫോൾസ് ടോട്ടൽ ഔട്ട്ലേ റൈസസ് അതായത് വില കുറയുമ്പോൾ വില കുറയുമ്പോൾ ടോട്ടൽ ഔട്ട്ലേ കൂടും അതായത് വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ചിലവാക്കും ഇൻഇലാസ്റ്റിക് ഡിമാൻഡിലോ വീസ് റൈസസ് ടോട്ടൽ ഔട്ട്ലേ റൈസസ് പ്രൈസ് കൂടുമ്പോൾ ടോട്ടൽ ഔട്ട്ലേയും റൈസ് ചെയ്യും കാരണം ഇന്നിലാസ്റ്റിക് ആണ് അവിടെ പ്രൈസിനോ പ്രൈസിൻ്റെ ചേഞ്ചിനോട് ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡിൽ വരുന്ന മാറ്റം ഇതിൽ ഡിഗ്രി അല്ലെങ്കിൽ റെസ്പോൺസിവ്നെസ് കുറവാണ് അപ്പുറത്തെ കുളത്തിൽ വൻ്റെ പ്രൈസ് ഫോൾ ടോട്ടൽ ഔട്ട്ലെ ഫോൾ വില കുറയുമ്പോൾ എക്സ്പെൻഡിച്ചറും കുറയും യൂണിറ്റ് ലാസിറ്റിയോ അൺചേഞ്ച്ഡ് രണ്ട് കുളത്തിലും റിമെയിൻ അൺചേഞ്ച് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഔട്ട്ലെ അൺചേഞ്ച് ആയിട്ട് നിൽക്കും മാറ്റമില്ലാതെ നിൽക്കും നെക്സ്റ്റ് ഈസ് പേഴ്സൻറ്റേജ് മെത്തേഡ് പേഴ്സൻറ്റേജ് മെത്തേഡ് പേർസൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് അതായത് ഡൽറ്റാ ക്യൂ ബൈ ഡൽട്ടാ പീ ഇൻ പി ബൈ ക്യൂ അത് നമ്മൾ നേരത്തെ കണ്ട അതേ ഇക്വേഷൻ ആണ് അടുത്ത് ജോമെട്രിക് മെത്തേഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്യാൻ ബി മെഷേർഡ് ജോമെട്രിക്കലി അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ ഈച്ച് പോയിന്റ് ഓഫ് ഡിമാൻഡ് ക്യസ് ഡിഫറെന്റ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ആസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് എ പോയിന്റ് ലോവർ സെഗ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് കവ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെൻറ് ഓഫ് ഡിമാൻഡ് കെവ് നമുക്ക് ഈ കർവിന് നോക്കിയാൽ അറിയാം ബി എന്ന് പറയുന്ന പോയിന്റ് ഇലാസിറ്റി ഈസ് ഈക്വൽ ടു സീറോ സി എന്ന് പറയുന്ന പോയിന്റ് ഇലാസിറ്റി ലെസ് ദാൻ വൺ ഡി ഇലാസിറ്റി ഈക്വൽ ടു വൺ ഇ ഇലാസിറ്റി ഗ്രേറ്റർ ദാൻ വൺ അടുത്ത് എ എന്ന് പറയുന്ന പോയിന്റ് ഇലാസിറ്റി ഈസ് ഇൻഫിനിറ്റ് ജോമെട്രിക് മെത്തേഡിൽ എന്താണ് പ്രൈസ് ഇലാസിറ്റി ജോമെട്രിക്കലി മെഷർ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ ഈച്ച് പോയിന്റ് ഓഫ് ഡിമാൻഡ് കർവ് ഈസ് ഡിഫറെൻറ്റ് ഈ മെത്തേഡ് അനുസരിച്ച് ഡിമാൻഡ് കർവിലെ ഓരോ പോയിന്റിലെ ഇലാസിറ്റി ഡിഫറെൻ്റ് ആണ് നെക്സ്റ്റ് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് എ റേഷ്യ ബിറ്റ്വീൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ അവിടെ ആ ഇക്വേഷൻ നോക്കുക ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ ഇൻറ്റു വൈ ബൈ ക്യൂ ആണ് അതായത് അതായത് നമുക്കിവിടെ പി ബൈ ക്യൂ എന്നുള്ളടത്ത് വൈ ബൈ ക്യൂ എന്നായി ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്നുള്ളത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ എന്നായി കാരണം ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ് ഇവിടെ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇലാസിറ്റി ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ ഇൻകവും ഡിമാൻഡും തമ്മിലാണ് ഇവിടെ ബന്ധം ഇനി ക്രോസ് ഇലാസ്റ്റിറ്റിറ്റി ഓഫ് ഡിമാൻഡിലോ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമോഡിറ്റി എക്സും പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അതർ കമോഡിറ്റി ആണ് അവിടെ ഡെൽറ്റ എക്സ് ബൈ ഡിവൈ ഡെൽറ്റ എക്സ് ഡിവൈഡഡഡ് ബൈ ഡെൽറ്റ പ്രൈസ് ഓഫ് വൈ ഇൻറ്റു പ്രൈസ് ഓഫ് വൈ ഡിവൈഡഡഡഡ് ബൈ എക്സ് ആണ് കിടക്കുന്നത് ഇവിടെ ഇവിടെ എന്താണ് പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമോഡിറ്റി എക്സ് എക്സിൻ്റെ ഡിമാൻഡും വൈയുടെ പ്രൈസിൽ വരുന്ന മാറ്റം ഇത് രണ്ടും ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത് അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇക്വേഷൻ ഒന്നും ഇവിടെ നോക്കാം ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഓഫ് എ കമോഡിറ്റി ആൻഡ് പ്രൊപ്പോഷൻ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് അതർ കമോഡിറ്റി ആ ഇക്വേഷൻ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമോഡിറ്റി എക്സ് ഡിവൈഡഡ് ബൈ പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ price of the other uh, commodity the elasticity of uh, demand of x is equal to uh, delta qx divided by delta py into py by qx find the market demand function construct market demand curve uh, for the price അതായത് ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഫങ്ഷനും പിന്നെ അതിൻ്റെ കറിവ് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഇവിടെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് ഫോ ഫൈവ് ഫോർ ത്രീ ടു വൺ അത് ആ പി യുടെ സ്ഥാനത്ത് ആ ഇക്വേഷൻ ആ പ്രൈസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ഫൈവ് ഫോർ ത്രീ ടു വൺ പി യുടെ സ്ഥാനത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അടുത്തത് അടുത്ത ചോദ്യം എന്താണ് ദി ഡിമാൻഡ് ഓഫ് ഫോർ ഐസ്ക്രീം ഈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് തേർട്ടി മൈനസ് ത്രീ പി കാൽക്കുലേറ്റ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റാ ക്യു ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ അപ്പം ഇവിടെ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഇക്വൽ ടു മൈനസ് ബി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് മൈനസ് ബി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കേവ് ആണ് എന്ന് നമുക്കറിയാം അടുത്ത് ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ

പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അതിന്റെ ആൻസർ ഇക്വേഷൻ അനുസരിച്ച് കണ്ടുപിടിക്കണം ഓക്കെ താങ്ക്